ലോകത്ത് പല രീതിയിലുള്ള മിലിറ്ററി വെപ്പൺസ് ഉണ്ട്. കെമിക്കൽ വെപ്പൺസ്, ബയോ വെപ്പൺസ്, ന്യൂക്ലിയർ വെപ്പൺസ്, ഫയർ ആംസ്, മിസൈൽസ്, അങ്ങനെ പല രീതികളിലുള്ള വെപ്പൺസ് ഉണ്ട്. ഇതെല്ലാം തന്നെ ഡേഞ്ചറസ് ആണ്. അതിൽ തന്നെ ഏറ്റവും മാരകമായിട്ടുള്ളതും ഏറ്റവും ക്രൂരമായിട്ടുള്ളതുമായ ചില വെപ്പൺസിനെ കുറിച്ച് നോക്കാം. 1890 നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു ബുള്ളറ്റാണ് എക്സ്പാൻഡിങ് ബുള്ളറ്റ്. ഈ ബുള്ളറ്റിന് ഒരു സ്റ്റോപ്പിംഗ് പവർ ഉണ്ട്. അതായത് ടാർഗറ്റിൽ ഹിറ്റ് ചെയ്താൽ ഇത് അധികം ആഴത്തിലേക്കൊന്നും പോകില്ല. അതായത് പവർ കുറവാണ്. സോഫ്റ്റ് മെറ്റലായ ലെഡ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മനുഷ്യനെയൊക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സ്പോട്ടിൽ തന്നെ മരിക്കുമായിരിക്കും. ബട്ട് മരിക്കാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കൊരു ആനിമലിനെ കൺസിഡർ ചെയ്യാം. അവരുടെ തൊലിക്കൊക്കെ പൊതുവെ കട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുകൊണ്ട് ഷൂട്ട് ചെയ്താൽ സപ്പോസ് അതൊരു കാട്ടുപോത്താണെന്ന് വിചാരിച്ചു, അത് ഡെഡ് ആവാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈ ബുള്ളറ്റ് ടാർഗറ്റിലിരുന്ന് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. അതായത് മുറിവിലിരുന്ന് വീർക്കാൻ തുടങ്ങും. അത് വലിയ മുറിവുകളിലേക്ക് കൊണ്ടെത്തിക്കുകയും മെല്ലെ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഇതിൻ്റെ ക്രൂരമായ ഈ സ്ലോ കില്ലിംഗ് നേച്ചർ കൊണ്ട് ഈ ബുള്ളറ്റ് പിന്നീട് യുദ്ധങ്ങളിൽ നിന്ന് ബാൻ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. M134 മിനി ഗൺ. ഇന്നുള്ള മെഷീൻ ഗൺസിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഗണ്ണാണിത്. 1960 വിയറ്റ്നാം വോറിലാണ് ഈ ഗണ്ണ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നീട് കൂളിംഗ് സിസ്റ്റം ഒക്കെ വെച്ച് ഒരുപാട് അപ്ഡേഷൻസ് ഈ ഗണ്ണിൽ ചെയ്തു. 6 റൊട്ടേറ്റിംഗ് ബാരൽസ് ആണ് ഈ ഗണ്ണിനുള്ളത്. ഒരു മിനിറ്റിൽ 3000 to 6000 റൗണ്ട് ബുള്ളറ്റ് ഫയർ ചെയ്യാൻ ഇതിന് കഴിയും. ഒരു മിനിറ്റിൽ ഏറ്റവും കൂടുതൽ ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന ലോകത്തെ നമ്പർ 1 ഗണ്ണാണിത്. 1000 meter ഇതിൻ്റെ ഒരു എഫക്റ്റീവ് റേഞ്ച് ആയിട്ട് വരുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇന്ന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. മെറ്റൽ സ്ട്രോം. ഇതൊരു ഗണ്ണാണ്. പക്ഷേ ഈ ഗണ്ണിന് ട്രിഗർ ഇല്ല, ബോൾട്ട് ഇല്ല, ഒരു മൂവിങ് പാർട്സും ഇല്ല. ഇതിനകത്ത് ആകെ മൂവ് ചെയ്യുന്ന ഒരു സാധനം ബുള്ളറ്റാണ്. ഇതിന് 36 കൂടുതൽ ബാരൽസ് ഉണ്ടായിരിക്കും. അതിലിങ്ങനെ ബുള്ളറ്റ് നിരനിരയായി അടുക്കി വെച്ചിരിക്കും. ഇലക്ട്രിക്കലി ആണ് ഇത് ഓണും ഓഫും ആക്കുന്നത്. ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ബുള്ളറ്റ് ഫയർ ചെയ്യാൻ തുടങ്ങും. ഒരു മിനിറ്റിൽ 1 million ബുള്ളറ്റ് വരെ ഇതിന് ഫയർ ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ മുന്നിൽ പെട്ടുപോയാൽ പിറക്കിയെടുക്കാൻ പോലും കാണില്ല എന്നർത്ഥം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റ് ഗൺസിനെ പോലെ ഇതിനിടയ്ക്ക് ഫയറിങ് നിർത്താനോ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനോ കഴിയില്ല. അതുകൊണ്ട് ഈ വെപ്പൺ ഇപ്പോൾ ബാറ്റിൽ ഫീൽഡിലേക്കൊന്നും വന്നിട്ടില്ല. ഇതിനെ ഒരു അപ്കമിങ് വെപ്പൺ ആയിട്ടാണ് കാണുന്നത്. ഒരു ഓസ്ട്രേലിയൻ കമ്പനിയാണ് ഈ ഗണ്ണ് അവതരിപ്പിച്ചത്. US-7 പിയോൺ മിൽക്ക. ഇത് റഷ്യ നിർമ്മിച്ച ഒരു പീരങ്കയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാനോൺ സീരീസ് ആണിത്. വളരെ വലിയ കൊളാറ്ററൽ ഡാമേജ് ഉണ്ടാക്കാൻ കഴിവുള്ള ഇതിൻ്റെ എഫക്റ്റീവ് റേഞ്ച് 37 km ആണ്. ഇപ്പോൾ നടക്കുന്ന റഷ്യ ഉക്രൈൻ വാറിൽ റഷ്യ യൂസ് ചെയ്യുന്ന കാനോണാണിത്. 1976 മുതൽ ഇവൻ യുദ്ധഭൂമിയിലെ സജീവ സാന്നിധ്യമാണ്. ഓട്ടോമാറ്റിക് കമ്പിനേഷൻ ഫില്ലിംഗ്, എയിം ആക്യുറസി ഇംപ്രൂവ്മെൻറ്റ്സ് എന്നിവയാണ് കാനോണിൽ പ്രധാനമായും വരുത്തിയ അപ്ഡേഷൻസ്. ഫാദർ ഓഫ് ഓൾ ബോംബ്സ്. ലോകത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള നോൺ ന്യൂക്ലിയർ ബോംബാണ് റഷ്യയുടെ ഫാദർ ഓഫ് ഓൾ ബോംബ്സ്. അതായത് ന്യൂക്ലിയർ ബോംബല്ല ഇത്, ന്യൂക്ലിയർ ബോംബ് അല്ലാത്ത ബോംബുകളിൽ വെച്ച് ഏറ്റവും വലിയ ബോംബ്. നമുക്കറിയാം ഒരു യുദ്ധത്തിൽ ഒരു രാജ്യത്തിന് ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കാൻ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കറൻ്റലി റഷ്യക്കിപ്പോൾ ഫാദർ ഓഫ് ദി ഓൾ ബോംബ്സ് വരെ ഉപയോഗിക്കാം. പക്ഷേ റഷ്യ രാജ്യത്തിന് ഒരു അപകടം വരാതെ അത് ഉപയോഗിക്കില്ല എന്ന് വേണം കരുതാനായിട്ട്. അത് ഉപയോഗിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനി FOAB-നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫാദർ ഓഫ് ഓൾ ബോംബ്സ്, ഹൈ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള അലൂമിനിയം പൗഡറും എഥിലിൻ ഓക്സൈഡും ആണ് ഇതിലുള്ളത്. 7100 kg ഭാരം വരുന്ന ഇതിന് 3000 meter റേഡിയസിൽ 44 ton TNT ഡാമേജ് ഉണ്ടാക്കാൻ കഴിയും. 1 kg TNT എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ബൈക്ക് മൊത്തമായിട്ട് നിന്ന് കത്തുന്നതാണ്. അപ്പോൾ 44 ton TNT എന്ന് പറയുന്നത് ഭയങ്കരമായ ഡാമേജ് തന്നെ ഉണ്ടാക്കും. അതുമാത്രമല്ല, ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 1 km ചുറ്റളവിലുള്ള എയറിനെ ഇത് പുൾ ഔട്ട് ചെയ്ത് കളയും. അത്രയും ചുറ്റളവിലുള്ള എയറിനെ ഇത് മാറ്റിക്കളയും. അതോടുകൂടി അത്രയും ചുറ്റളവിലുള്ളവർക്ക് ശ്വാസം കിട്ടാതെയാവും. അങ്ങനെ ആൾക്കാർ ശ്വാസം കിട്ടാതെയും മരിക്കും. അതായത് ഒരു ചെറിയ ന്യൂക്ലിയർ ബോംബിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഈ ഫാദർ ഓഫ് ഓൾ ബോംബ്സിന് കഴിയും. 2003 അമേരിക്ക MOAB, മദർ ഓഫ് ഓൾ ബോംബ്സ് എന്നുള്ള പേരിൽ ഹൈ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു നോൺ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി. അതിനൊരു മറുപടിയായിട്ടാണ് 2007 റഷ്യ FOAB, ഫാദർ ഓഫ് ഓൾ ബോംബ്സ് എന്നുള്ള പേരിൽ ഈ ബോംബ് ഉണ്ടാക്കുന്നത്. മദർ ഓഫ് ഓൾ ബോംബ്സും ഭയങ്കര ഡേഞ്ചറസ് ആണ് കേട്ടോ. അത് അമേരിക്കയുടെ കയ്യിലുള്ള ഏറ്റവും വലിയ നോൺ ന്യൂക്ലിയർ ബോംബ്. ഫാദർ ഓഫ് ദി ഓൾ ബോംബ്സിന് വെച്ച് നോക്കുമ്പോഴേക്കും മദർ ഓഫ് ദി ഓൾ ബോംബ്സിന് കുറച്ച് പവർ കുറവാണ്. പവർ കുറവാണെന്ന് ഞാൻ പറഞ്ഞത് ഡേഞ്ചറസ് അല്ല എന്നല്ല, അത് ഡേഞ്ചറസ് ആണ്. 44 ton TNT വെച്ച് നോക്കുമ്പോൾ 11 ton TNT കുറച്ച് കുറവാണെന്ന് മാത്രമേ ഞാൻ മീൻ ചെയ്തോളൂ. അതും ഭയങ്കര ഭീകരം തന്നെയാണ്. 2017 അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഈ ബോംബിട്ടായിരുന്നു. അതിലൊരു കമാൻഡർ അടക്കം 97 പേരാണ് കൊല്ലപ്പെട്ടത്. ലേസർ വെപ്പൺസ്. നിങ്ങൾ പല മൂവീസിലും കണ്ടിട്ടുണ്ടായിരിക്കും ലേസർ വെപ്പൺസ്. ഇനി നെക്സ്റ്റ് വൈഡായിട്ട് വരാൻ പോകുന്നു എന്ന് കരുതപ്പെടുന്ന ഒന്നാണ് ലേസർ വെപ്പൺസ്. കറൻ്റലി US Navy യൂസ് ചെയ്യുന്ന ഒരു ഡിഫൻസ് ലേസർ വെപ്പൺ സിസ്റ്റമാണ് SEQ-3 ലേസർ വെപ്പൺ സിസ്റ്റം. ഇൻഫ്രാറെഡ് ബീംസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. US Navy ഇത് ഡ്രോൺസിനെയൊക്കെ ഷൂട്ട് ചെയ്തിടാനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഡിഫൻസിന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേസർ വെപ്പൺസ് ഉള്ളത് ഇസ്രയേലിൻ്റെ കയ്യിലാണെന്നാണ് കരുതുന്നത്. അവർ മെയിനായിട്ട് ഇത് ഡിഫൻസിനാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഈ ലേസർ വെപ്പൺസ് ഭയങ്കര ഡേഞ്ചറസ് ആണ്.
അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ ഭീകരമാണ്. നമുക്കറിയാം ഒരു ബ്ലൈൻഡ്നെസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഇതിന് കഴിയും, അതായത് കാഴ്ചശക്തിയൊക്കെ പോകും ഇത് കൊണ്ടിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് അത് അത്ര മനുഷ്യത്വമുള്ളൊരു വെപ്പണായിട്ട് കരുതുന്നില്ല. അതായത് ഫ്യൂച്ചറിൽ വന്നാലും അത് ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു മാനുഫാക്ചറൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു സംഘടനയുണ്ട്. ആ സംഘടനയിൽ മിക്ക രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. നമ്മുടെ ഇന്ത്യക്കും ലേസർ വെപ്പൺ പ്രോജക്റ്റുകളൊക്കെ ഉണ്ട്. അതിലൊന്നാണ് ദുർഗ സെക്കൻഡ് ഡയറക്ഷണലി അൺറെസിസ്റ്റഡ് റേ ഗൺ അറേ. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അവൈലബിൾ അല്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് ലോകത്തെ അതിമാരകമായിട്ടുള്ള വെപ്പൺസിനെ കുറിച്ചാണ്. ലോകത്ത് ആരും ഒരിക്കലും അത് ഉപയോഗിക്കാതിരിക്കട്ടെ, അതൊന്നും ഉപയോഗിക്കാതിരിക്കട്ടെ. ഫസ്റ്റ് കെമിക്കൽ വെപ്പൺസ്. ഈ കെമിക്കൽ വെപ്പൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് റഷ്യ രാസായുധം ഉപയോഗിക്കും, കെമിക്കൽ വെപ്പൺസ് ഉപയോഗിക്കും. പേര് പോലെ തന്നെ കെമിക്കൽസ് യൂസ് ചെയ്ത് എനിമീനെ അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് കെമിക്കൽ വെപ്പൺസ് എന്ന് പറയുന്നത്. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കെമിക്കൽ വെപ്പണാണ് നെർവ് ഏജൻറ്റ് VX എന്നറിയപ്പെടുന്ന കെമിക്കൽ വെപ്പൺ. മലേഷ്യൻ എയർപോർട്ടിൽ വെച്ച് കൊറിയൻ ലീഡറായിട്ടുള്ള കിം ജോങ് ഉന്നിൻ്റെ ഹാഫ് ബ്രദർ കിം ജോങ് നമ്മിനെ കൊലപ്പെടുത്തുന്നത് നെർവ് ഏജൻറ്റ് VX എന്ന ഈ കെമിക്കൽ വെപ്പൺ യൂസ് ചെയ്തിട്ടാണ്. എക്സ്ട്രീമിലി പോയ്സൺഡ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ് VX. പ്രത്യേകിച്ച് ഒരു നിറമോ മണമോ ഒന്നുമില്ലാത്ത ഇത് ഒരു തുള്ളി നമ്മുടെ ശരീരത്തെ എവിടെയെങ്കിലും വീണിട്ടുണ്ട് എങ്കിൽ ഇത് അപ്പോൾ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തെയും നാഡീ വ്യവസ്ഥയെയും മസ്കുലാർ സിസ്റ്റത്തെയും ഡാമേജ് ആക്കും. ശ്വാസകോശ പേശികളിൽ വരെ ബാധിക്കുന്നത് കൊണ്ട് മിക്ക കേസിലും ആളുകൾ ശ്വാസം മുട്ടിയാണ് മരിച്ചിരിക്കുന്നത്. 1930 ജർമ്മനിയിലാണ് VX ആദ്യമായി ഉണ്ടാക്കുന്നത്. പിന്നീട് മിലിറ്ററിയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ VX വ്യാപകമായി ഉണ്ടാക്കാൻ തുടങ്ങി. 1988 അംഗോളിയൻ സിവിൽ വാറിലും ഉറുദീസിനെതിരെ സദാം ഹുസൈനും ഇത് ഉപയോഗിച്ചതോടെ ലോകത്തിന് ഇതിൻ്റെ ഭീകരതയും അപകടവും മനസ്സിലായി. 1997 കെമിക്കൽ വെപ്പൺ കൺവെൻഷൻ എന്ന പേരിൽ ലോകരാജ്യങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കി. കെമിക്കൽ വെപ്പൺസിൻ്റെ നിർമ്മാണവും ഉപയോഗവും ഇതിലൂടെ നിയന്ത്രിച്ചു. ഇതിൻ്റെ ഫലമായി അമേരിക്ക ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ അവരുണ്ടാക്കിയ കുറേ VX കടലിലൊക്കെ കൊണ്ട് കുഴിച്ചു മൂടുകയാണ് ഉണ്ടായത്. ഈ സംഘടനയിൽ അംഗമാവാത്ത രാജ്യങ്ങളും ഉണ്ട് കേട്ടോ, നമ്മുടെ കൊറിയ ഒന്നും ഈ സംഘടനയിൽ അംഗമായിട്ടില്ല. ബയോളജിക്കൽ വെപ്പൺസ്. രോഗകാരികളായ ബാക്ടീരിയകളെയും ഫംഗസുകളെയും വൈറസുകളെയും ഉപയോഗിച്ച് ശത്രുവിനെ ആക്രമിക്കുന്നതിനെയാണ് ബയോളജിക്കൽ വെപ്പൺസ് എന്ന് പറയുന്നത്. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ വെപ്പൺ ആന്ത്രാക്സ് ആണ്. വളരെ റെയറായിട്ട് മാത്രം അസുഖ കാരണമാകുന്ന ഒരു ബാക്ടീരിയയാണിത്. ഇതുണ്ടാക്കുന്ന അസുഖം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടരും എന്നൊന്നും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഇതുമായി ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വന്നാൽ മരണം ഉറപ്പാണ്. 2001 അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടതിന് ഒരാഴ്ച ശേഷം അമേരിക്കയിലെ പ്രശസ്തമായ ചില മീഡിയാസിലേക്ക് തീവ്രവാദികൾ ആന്ത്രക്സ് ബാക്ടീരിയകളുള്ള കത്തുകൾ അയക്കുകയാണ്. കത്ത് പൊട്ടിച്ച് 5 മരണപ്പെടുകയും 27 രോഗബാധിതരായി ചികിത്സയിലാവുകയും ചെയ്തു. വേൾഡ് ട്രേഡ് സെന്ററിലുണ്ടായ ആക്രമണത്തിൻ്റെ ആഘാതത്തിലിരുന്ന അമേരിക്കയെ ഇത് മൊത്തം പരിഭ്രാന്തമാക്കി. മറ്റൊരു ബയോളജിക്കൽ അറ്റാക്ക് ആയിരുന്നു കൈമഞ്ചെ ജേം വെപ്പൺ അറ്റാക്ക്. 1940 ജർമ്മനി ചൈനയിൽ നടത്തിയ ഒരു പ്ലേഗ് അറ്റാക്ക് ആയിരുന്നു ഇത്. പ്ലേഗ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ചെള്ളുകളെയൊക്കെ ചൈനയുടെ ഗോതമ്പ് പാടങ്ങളിലും ബാർലി പാടങ്ങളിലുമൊക്കെ ഇറക്കിവിട്ടു. 100 ആളുകളാണ് ഇതിൽ മരിച്ചത്. കുറേ ആളുകളെ ക്വാറന്റൈനിലാക്കുകയും ഗ്രാമങ്ങൾ അടച്ചുപൂട്ടുകയും പാടങ്ങൾക്ക് തീ വെക്കുകയും ചൈന ചെയ്തു. ബയോളജിക്കൽ വെപ്പൺസ് ഇങ്ങനെയാണ്, അത് സമൂഹത്തെ പെട്ടെന്ന് പരിഭ്രാന്തമാക്കുകയും സാമൂഹിക ചുറ്റുപാടുകളെ അടപടലം മാറ്റിക്കളയുകയും കടുത്ത സാമ്പത്തിക സാമൂഹിക നഷ്ടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഇതുകൊണ്ടാണ് ബയോളജിക്കൽ വെപ്പൺസ് ന്യൂക്ലിയർ വെപ്പൺസിനേക്കാൾ അപകടകാരികളാണെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത്. ന്യൂക്ലിയർ വെപ്പൺസ്. നമുക്കൊക്കെ അറിയാം ഹിരോഷിമയും നാഗസാക്കിയും. സോ ന്യൂക്ലിയർ വെപ്പൺസ് എന്താണെന്ന് ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ റഷ്യയുടെ കയ്യിലുള്ള AN-602 എന്നറിയപ്പെടുന്ന സാർ ബോംബാണ് ലോകത്തെ ഏറ്റവും വലിയ ന്യൂക്ലിയർ വെപ്പൺ. ലോകത്തുള്ള ഏറ്റവും വലിയ ന്യൂക്ലിയർ വെപ്പൺ മാത്രമല്ല ലോകത്തെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള വെപ്പൺ. സ്ഫോടനശേഷി ആകട്ടെ 58 TNT ആണ്. ഹിരോഷിമയിൽ ബ്ലാസ്റ്റ് ചെയ്ത ലിറ്റിൽ ബോയ് 15,000 TNT ആണ്. അതായത് ലിറ്റിൽ ബോയുടെ ഇരട്ടിയുടെ ഇരട്ടിയാണ് ഇത് പൊട്ടിയാലുണ്ടാകുന്ന ദുരന്തം. നമുക്ക് ഊഹിക്കാൻ കഴിയാവുന്നതിലും അപ്പുറമായിരിക്കും അത്. ഹിരോഷിമയും നാഗസാക്കിയും തന്നെ എത്ര ഭയാനകമായിരുന്നു. അതിൻ്റെ ദുരന്തം അറിയാവുന്ന ഒരാൾക്ക് സാർ ബോംബ് സ്ഫോടനം ഊഹിക്കാൻ പോലും കഴിയില്ല. എന്താണ് ന്യൂട്രോൺ ബോംബുകൾ? ഈ അടുത്തിടയ്ക്ക് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ നടത്തി ചില ഓപ്പറേഷൻസൊക്കെ എടുത്തു വെച്ച് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന വെപ്പൺസൊക്കെ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും, എല്ലാം ഭയങ്കര ടാർഗറ്റ് സ്പെഷ്യലൈസ്ഡ് ആണ്. അതായത് കൊളാട്രൽ ഡാമേജ് വളരെ കുറവുള്ള വെപ്പൺസ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു സപ്പോസ് ഒരു കെട്ടിടം തകർക്കണം എന്ന് വിചാരിച്ചോ, ആ കെട്ടിടം മാത്രം തകർക്കും, അതിൻ്റെ ചുറ്റുമുള്ള കെട്ടിടങ്ങൾക്കൊന്നും യാതൊരുവിധ ഡാമേജും ഉണ്ടാവില്ല. ടാർജറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള, ടാർജറ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ന്യൂക്ലിയർ ബോംബാണ് ന്യൂട്രോൺ ബോംബ് എന്ന് പറയുന്നത്. അതായത് ഇതിന് എഫക്റ്റ് ചെയ്യുന്ന റേഡിയസ് കുറവായിരിക്കും, പക്ഷേ അത് പതിക്കുന്ന സ്ഥലം അത് അടപടലം നശിപ്പിച്ച് കളഞ്ഞിരിക്കും. അതായത് ഒരു 1 ചുറ്റളവിൽ മാത്രമാണ് ഇതിൻ്റെ ഒരു എഫക്റ്റീവ് റേഞ്ച് വരുന്നുള്ളൂ. പക്ഷേ ഒരു 3 ചുറ്റളവിൽ ഇതിന് റേഡിയേഷൻസ് ഉണ്ടായിരിക്കും. ആ റേഡിയേഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും. ആ ഒരു റേഡിയേഷൻ ഉള്ള ആ ഏരിയയിൽ, ആ 3 ഏരിയയിലുള്ള എല്ലാ ജീവനുള്ള വസ്തുക്കളിലും ഇത് എഫക്റ്റ് ചെയ്യും. സസ്യങ്ങൾ ഉൾപ്പെടെ, മനുഷ്യരുൾപ്പെടെ, പാറ്റ, പരിതാര എല്ലാത്തിനും എഫക്റ്റ് ചെയ്യും.
അതായത് അതുങ്ങൾ ഒന്നില്ല ഡെഡാവും അല്ലെ ജെനറ്റിക് ചേഞ്ച് വരും, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരും, എങ്ങനെയെങ്കിലും അതിനെ എഫക്ട് ചെയ്തിരിക്കും. അതായത് ഈ കെമിക്കൽ വെപ്പൺസും ന്യൂക്ലിയർ വെപ്പൺസും ബയോളജിക്കൽ വെപ്പൺസൊക്കെ മാസ് ഡിസ്ട്രക്ഷൻ എന്നുള്ള ഒരു ബേസിൽ ഒരു ഇത് ഗ്രൂപ്പിൽ പെടുന്നതാണ്. ഇത് യൂസ് ചെയ്യണതിൽ ഒരുപാട് കടമ്പകളുണ്ട്. ലോകരാജ്യങ്ങളുടെയൊക്കെ പല അനുമതികളൊക്കെ നമുക്ക് വേണം. ഇന്ത്യ ഉൾപ്പെടെ 9 രാജ്യങ്ങളുടെ കയ്യിലാണ്, കറണ്ടിലി ഇന്ത്യ ഉൾപ്പെടെ 9 രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമേ ഈ ന്യൂക്ലിയർ വെപ്പൺസൊക്കെ ഉള്ളൂ. നമുക്കത് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഞാനൊരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോൾ ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളുടെയൊക്കെ കയ്യിൽ നല്ല വെപ്പൺസ് ഉണ്ട്. ന്യൂക്ലിയർ വെപ്പൺസ് അല്ലാത്ത അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വെപ്പൺസ് അവരുടെ ഉണ്ട്. ഞാൻ പറയുവാണെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസൊക്കെ എല്ലാ രാജ്യങ്ങളും ഉപേക്ഷിക്കണം. കാരണം അതൊരു മനുഷ്യത്വം ഇല്ലാത്ത വെപ്പണാണ്. അത് ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് തലമുറകളോളം കൈമാറി വരും, ജനറ്റിക് ഇഷ്യൂസൊക്കെ. സോ അതൊരു ഒരു രീതിക്ക് മനുഷ്യത്വം ഇല്ലാത്ത വെപ്പൺസാണ്. എല്ലാ വെപ്പൺസിനും അതിൻ്റേതായ ഡേഞ്ചറസ് ഉണ്ട്. പിന്നെ മിലിറ്ററി വെപ്പൺസ് എന്ന് പറയുന്നത് ഇങ്ങനെ കുന്നുപോലെ കൂടി കിടക്കുന്നുണ്ട്, ഒരുപാടുണ്ട്. അത് അതിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ ഞാൻ സെലക്ട് ചെയ്ത് പറഞ്ഞുള്ളൂ. ഇനി ഒരുപാടുണ്ട്, ബാലിസ്റ്റിക്സ് മിസൈൽസ്, ഹൈഡ്രജൻ ബോംബ്സ്, അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട്. ഇതൊക്കെ കൊണ്ടുപോയി ഇടുന്ന ടാങ്കുകൾ, മിസൈൽസ്, ഡ്രോൺസ്, ഹെലികോപ്റ്റേഴ്സ്, പ്ലെയിൻസ്, അതിൽ നിന്ന് ഒരു തുള്ളി മാത്രം എടുത്തിട്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്.